செயுளே பாதை. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മക്കളെ, നിങ്ങൾക്കൊക്കെ സുഖമാണ് സാറ് കരുതുന്നു. നമുക്ക് കണ്ണുകളെ അടച്ച് പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ഈശോയെ, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. നല്ല ഈശോയെ, ഞങ്ങളുടെ ജീവിതങ്ങളൊക്കെ അവിടുത്തെ തിരുക്കരങ്ങളിൽ സുരക്ഷിതമാണെന്ന് ഞങ്ങൾക്കറിയാം. എന്നാലും ഈശോയെ, ഞങ്ങൾ പഠിക്കുകയും ഞങ്ങൾ വായിക്കുകയും ധ്യാനിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളിലൂടെയാണ് ഞങ്ങളുടെ ജീവിതങ്ങൾ ക്രമീകരിക്കപ്പെടുന്നത്. ഈശോയെ, ഇന്ന് ഞങ്ങൾ ക്ലാറ്റീസം ക്ലാസ്സിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ നന്മയെക്കുറിച്ച് ചിന്തിക്കുവാൻ, നന്മ പറയുവാൻ, നന്മ പ്രവർത്തിക്കുവാൻ ഒക്കെ ഞങ്ങളെ സഹായിക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങൾ കുദാശകളെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഈ കുദാശകളുടെ വിശുദ്ധിയിൽ ജീവിക്കുവാനായിട്ട്, ആ വിശുദ്ധിയിൽ ജീവിച്ച് ഈശോയെ സ്വർഗത്തിൽ എത്തിച്ചേരുവാനായിട്ട് അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. അമേൻ. കഴിഞ്ഞ ആഴ്ച നമ്മൾ വിവാഹത്തെക്കുറിച്ചാണ് കണ്ടത്. സാർ അതിൻ്റെ ബ്രീഫിങ്ങും തന്നു കഴിഞ്ഞ ആഴ്ച, അതിൻ്റെ ആരംഭഭാഗം തന്നു. അപ്പോൾ സാർ, നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു നിർത്തത് എവിടെയാണ്? ആ, യോജിപ്പോടുകൂടെ പ്രാർത്ഥിക്കണം. അതായത്, അതാണ് വിവാഹം എന്ന കുദാശയിലൂടെ രണ്ട് പേർക്ക് യോജിപ്പാണ് നൽകുന്നത്. യോജിപ്പോടുകൂടെ പ്രാർത്ഥിക്കാനായിട്ട് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഈശോയുടെ പ്രവർത്തനം കൂടുതലായിട്ടുണ്ടാകും. സാർ ഒരു കഥ പറയാം. ഒരു മനഃശാസ്ത്രത്തിൻ്റെ അടുത്ത് ഭാര്യയും ഭർത്താവും വന്നിട്ട് അവർ പറഞ്ഞ്, ഞങ്ങൾ ഭയങ്കര നിരാശരാണ്, ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹവും ദൈവികപരമായിട്ടുള്ള ഒരു ഇടപെടലും നടക്കുന്നില്ല, ഞങ്ങളതുകൊണ്ട് നിരാശരാണ്, ഞങ്ങൾ പ്രാർത്ഥന ഉപേക്ഷിക്കാൻ പോവുകയാണ്. മനഃശാസ്ത്രം ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ജാതി ഏതാണ്? അവർ പറഞ്ഞു, ഞങ്ങൾ ക്രിസ്ത്യൻസാണ്, ഞങ്ങൾ വിവാഹം എന്ന കുദാശയിലൂടെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നവരാണ്. അദ്ദേഹം ഒരു കഥ പറഞ്ഞു. കഥ ഇങ്ങനെയാണ്. ഒരു മനുഷ്യൻ വളരെ പ്രശസ്തനായിട്ടുള്ള ഗുരുവിൻ്റെ അടുത്ത്, താപസശ്രേഷ്ഠൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് ഈ ഗുരുകുലത്തിൽ താമസിച്ചിട്ട് വിദ്യ പഠിക്കണം, അങ്ങയെപ്പോലെ മഹാനാകണം. അപ്പോൾ ഗുരു പറഞ്ഞു, ഒരു കുഴപ്പമില്ല, നിന്നെ വിദ്യയൊക്കെ പഠിപ്പിക്കാം, പക്ഷേ ആരംഭത്തിൽ നിനക്കിത് പഠിക്കാൻ യോഗ്യതയുണ്ടോ എന്നറിയാനായിട്ട് ഒരു ടെസ്റ്റുണ്ട്, ഈ ടെസ്റ്റ് നീ പാസ്സാകണം. ടെസ്റ്റ് എന്താണ്? ടെസ്റ്റ് ഇത്രയേ ഉള്ളൂ. ഗുരു അവിടെ കിടന്ന ഒരു ഉണക്ക കമ്പെടുത്തിട്ട് ശിഷ്യൻ്റെ അടുത്ത് കൊടുത്തു. ശിഷ്യൻ്റെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ഈ ഉണക്കക്കമ്പ് കൊണ്ടേ മണ്ണിൽ കുത്തിവെക്കണം, എന്നിട്ട് തൊട്ടപ്പുറത്ത് ഒരു അരുവിയുണ്ട്, നദി, അവിടെ പോയിട്ട് രാവിലെയും വൈകുന്നേരവും ഒരു കുടം കൊടുത്തിട്ട് പറഞ്ഞു, ഈ കുടത്തിനകത്ത് വെള്ളം കോരി ഈ ഉണക്കക്കമ്പിൻ്റെ ചുവട്ടിലൊഴിക്കണം. ഉണക്കക്കമ്പ് പുഷ്പിച്ച് തുടങ്ങുമ്പോൾ മുതൽ നിന്നെ ഞാൻ പഠിപ്പിക്കാം, അതാണ് ടെസ്റ്റ്. കേട്ട് നിന്ന ശിഷ്യന്മാരൊക്കെ ചിരിച്ചു, ബാക്കിയുള്ളവർ നമ്മളും ചിരിക്കുമല്ലേ. ഉണക്കക്കമ്പ് എവിടെയെങ്കിലും പൂക്കുവോ, പുഷ്പിക്കുവോ? ഇല്ല. കാരണം എന്തുകൊണ്ടാ? അത് ചത്തുപോയി, മരിച്ചുപോയി, അതിന് ജീവനില്ല, പച്ചയല്ലത്. പച്ചമരം മരത്തിൽ പച്ചമരക്കൊമ്പ് കുത്തിവെച്ചാലേ പുഷ്പിക്കത്തുള്ളൂ. ശിഷ്യൻ എന്തു ചെയ്തു? ശിരസ ഈ ആജ്ഞ വഹിച്ച് നിലത്തിത് കുത്തിവെച്ചു, കുടമെടുത്തു, നദിയിൽ പോയി വെള്ളമെടുത്തു, തിരിച്ചു കൊണ്ടുവന്നു, ഒഴിച്ചു, രാവിലെയും വൈകുന്നേരം ഒഴിച്ചു. ശിഷ്യരൊക്കെ നോക്കി നിന്ന് ചിരിച്ചു, പൊട്ടൻ, മണ്ടൻ അല്ലേ, നമ്മളാണേലും അങ്ങനെ വിളിക്കുകയല്ലേ, നമ്മുടെ ഒരു കൂട്ടുകാരൻ ചെയ്താലും പൊട്ടനും മണ്ടനും. ദൈവം ആകാശത്ത് നിന്ന് നോക്കി ചിരിച്ചു എന്നാണ് കഥ പറയുക. 3 വർഷം കഴിഞ്ഞു, ദൈവത്തിന് അവൻ്റെ മേൽ കരുണ തോന്നി, വടി പുഷ്പിച്ചു. കഥ പറഞ്ഞു നിർത്തിയിട്ട് മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞു, നിങ്ങൾ ക്രിസ്ത്യൻസാണ്, മറ്റാർക്കുമില്ലാത്തൊരു പ്രത്യേകത നിങ്ങൾക്കുണ്ട്, വിവാഹമെന്ന കുദാശയാൽ നിങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നവരാണ്, ഈ കുദാശ ആശീർവദിച്ചിരിക്കുന്നത് നിങ്ങളുടെ ദൈവമാണ്, ഒരു മടുപ്പുമില്ലാതെ ഈ വ്യക്തി ചെയ്തതുപോലെ നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ ദൈവത്തിന് കഴിയും. സന്തോഷത്തോടുകൂടെ ദമ്പതിമാർ മടങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. സാറത് ഓർമ്മിപ്പിച്ചത് വിവാഹമെന്ന കുദാശ എത്രത്തോളം പവിത്രമാണെന്ന് ഒരിക്കൽ കൂടി മക്കളെ നിങ്ങളെ ഓർമ്മിപ്പിക്കാനാണ്. മക്കളൊക്കെ, നിങ്ങളൊക്കെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പവിത്രമായ ഒരു കുദാശയായിട്ട് ഇതിനെ കണക്കാക്കണം. വിവാഹത്തെക്കുറിച്ചുള്ള സഭ കാഴ്ചപ്പാടുകൾ, സഭ എന്തു പറയുന്നു എന്നാണ് നമ്മൾ ഇന്ന് നോക്കുവാനായിട്ട് പോകുന്നത്. 1, വിവാഹം ഒരു സ്നേഹത്തിൻ്റെ ഉടമ്പടിയായിട്ടാണ് സഭ നമ്മളോട് പറയുന്നത്. സ്നേഹത്തിൻ്റെ ഉടമ്പടിയാണ്, പരസ്പരമുള്ള സ്നേഹത്തിൻ്റെ ഉടമ്പടിയായിട്ടാണ് വിവാഹമെന്ന കുദാശയെ സഭ
വർണ്ണിക്കുന്നതും അല്ലെ സഭ നമ്മളോട് പറഞ്ഞു നൽകുന്നതും. ദൈവമായ കർത്താവ് തൻ്റെ സ്നേഹം കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു, മനുഷ്യനെ ഒന്നായിരിക്കാനായിട്ട് സ്നേഹം കൊണ്ട് അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇത് തന്നെയാണ് എല്ലാ വിവാഹത്തിൻ്റെയും പ്രത്യേകത. അതുകൊണ്ട് സഭ പറയുന്നു, ഇത് സ്നേഹത്തിൻ്റെ ഉടമ്പടിയാണ്. ദൈവമായ കർത്താവ് ആശീർവദിച്ച ഈ കുദാശ സ്നേഹത്തിൻ്റെ ഉടമ്പടിയാണ്. അതുകൊണ്ട് ഇത് മാറ്റുവാനായിട്ട് നിങ്ങൾക്ക് കഴിയത്തില്ല. ഈ സ്നേഹത്തിൻ്റെ ഉടമ്പടി ദൈവവും മനുഷ്യനുമായിട്ടുള്ളതാണ്. ഈ ഉടമ്പടിയെ ദൈവം അംഗീകരിക്കുന്നതല്ല, ദൈവം അധികാരമുദ്ര നൽകി നമുക്ക് നമ്മുടെ കുദാശയെ, നമ്മുടെ വിവാഹ ജീവിതത്തെ അനുഗ്രഹിക്കുന്നു. സമൂഹം അത് അംഗീകരിക്കുകയാണ്. ഇതാണ് പ്രത്യേകത. ഇതാണ് ഒന്നാമത്തെ ഭാഗം. അതുകൊണ്ട് തന്നെയാണ് സഭ ലിവിങ് ടുഗദർ പോലെയുള്ള ഒരു കാര്യങ്ങളും ഈ മ്ലേച്ഛതകളൊന്നും അംഗീകരിക്കില്ലാത്തത്. രണ്ടാമത്തെ കാര്യം, വിവാഹമെന്ന കുദാശയിൽ നമ്മുടെ ഈ കുദാശ ആശീർവദിക്കപ്പെടുന്നത് ദൈവത്താലാണ്. പുരോഹിതൻ്റെ മുമ്പിൽ വെച്ച് സാക്ഷികളുടെ മധ്യത്തിൽ പുരോഹിതൻ ആശീർവദിക്കുന്നു. ഈ ആശീർവാദം ആരാണ് അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നത്? പുരോഹിതനെ. കുദാശ പരികർമ്മം ചെയ്യുവാനായിട്ട് സഭ, സഭയ്ക്ക് ഈ അധികാരം ദൈവത്തിൽ നിന്ന്. അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുദാശയുടെ പരികർമ്മം എന്ന് പറയുന്നത് പുരോഹിതനിലൂടെ ദൈവമാണ് നൽകുന്നത്. വ്യക്തികളിലേക്ക്, കുടുംബങ്ങളിലേക്ക് ഈ വിവാഹം എന്ന കുദാശയിലൂടെ ദൈവക്രവ ഒഴുകിയെത്തുന്നു എന്നുകൂടി നമ്മൾക്കറിയാമല്ലോ. അതിലെ കുദാശയുടെ പ്രത്യേകത. അപ്പം അതുകൊണ്ട് തന്നെ സഭ വളരെ വ്യക്തമായിട്ട് പറയുന്നു, നമ്മുടെ പള്ളിയിൽ വെച്ചിട്ടുള്ളതാണ് യഥാർത്ഥത്തിലുള്ള വിവാഹമായിട്ട് സഭ അംഗീകരിക്കുന്നത്. രജിസ്ട്രാർ ഓഫീസിലൊക്കെ പോയി വിവാഹം നടത്തിക്കഴിഞ്ഞാൽ അതൊക്കെ വിവാഹമാണ്, പ്രശ്നമൊന്നുമില്ല. പക്ഷേ അത് കുദാശയാവില്ല. നമ്മൾ കുദാശയിലാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ കുദാശയെക്കുറിച്ചാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും. വിശുദ്ധ ഗ്രന്ഥം സാക്ഷിയാക്കിയിട്ടാണ് വധൂവരന്മാർ എന്ത് ചെയ്യുന്നത്? പ്രതിജ്ഞയെടുക്കുന്നത്. വളരെ പ്രധാനമായൊരു കാര്യമാണ് അല്ലേ. വിശുദ്ധ ഗ്രന്ഥത്തിലെ തുറന്നു വെച്ച വിശുദ്ധ ഗ്രന്ഥത്തിന് മേൽ കൈകൾ വെച്ചിട്ടാണ്. നിങ്ങളുടെ പപ്പയുടെയും മമ്മിയുടെയും കല്യാണ ഫോട്ടോ നോക്കിയാൽ നിങ്ങൾക്കറിയാം, അതിനകത്ത് അങ്ങനെ ഒരു ഫോട്ടോ കാണും. വിശുദ്ധ ഗ്രന്ഥത്തെ സാക്ഷിയാക്കി. വിശുദ്ധ ഗ്രന്ഥം എന്താ? ദൈവത്തിൻ്റെ വചനമാണ്. ദൈവവചനത്തെ സാക്ഷിയാക്കിയിട്ടാണ് പ്രതിജ്ഞയെടുക്കുന്നത്. അപ്പം ആരാ സാക്ഷി ശരിക്കും? ദൈവവചനം കൂടിയാണ്. പപ്പയുടെയും മമ്മിയുടെയും വല്യപ്പച്ചനും വല്യമ്മച്ചയും ഒക്കെ സാക്ഷികളാണ്, സമൂഹമൊക്കെ സാക്ഷികളാണ്. പക്ഷേ പരമപ്രധാനമായിട്ട് ദൈവവചനം തന്നെയാണ് സാക്ഷി. അതുകൊണ്ടാണ് ഇത് ഏറ്റവും പരമപ്രധാനമായ ഒരു കുദാശയായി മാറുന്നത്. പിന്നീടുള്ള പ്രോസസ്സിനെ കുറിച്ച് സഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. താലികെട്ടുണ്ട്, മോതിരമാറലുണ്ട്, മാലയണിയിക്കലുണ്ട്, എല്ലാം ഇതിൻ്റെ ഭാഗമാണ്. സാർ ഓർമ്മിപ്പിക്കുന്നത് എല്ലാം ഇതിൻ്റെ ഭാഗമാണ്. സാർ ആദ്യം പറഞ്ഞതുപോലെ ആ മനോഹരമായ നിങ്ങളുടെ പപ്പയുടെ മമ്മിയുടെയൊക്കെ പിക്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, അതെല്ലാം ഒരു ആഘോഷത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ പരമപ്രധാനം എന്താണ്? ജീവിതത്തിൻ്റെ അവസാനം വരെ, വിവാഹം എന്ന് പറയുന്നത് ജീവിത അവസാനം വരെ തുടരുന്ന കുദാശയാണ്. ഇടയ്ക്ക് സ്റ്റോപ്പില്ല, ഇടയ്ക്ക് ഇറങ്ങിപ്പോൻ പറ്റില്ല. മരണമേ വേർപെടുത്താൻ പാടുള്ളൂ, അല്ലാതെ ഇറങ്ങിപ്പോൻ പറ്റില്ല. അതുകണ്ടോ, കേട്ടോ, അല്ലാതെ ഇറങ്ങിപ്പോൻ പറ്റില്ല. മരണം വരെ തുടരേണ്ട കുദാശയാണ് ഏത്? വിവാഹമെന്ന കുദാശ. ഇടയ്ക്ക് സ്റ്റോപ്പില്ല, അത് ഓർത്തിരിക്കണം. അപ്പോൾ അന്നത്തെ പ്രതിജ്ഞയിൽ എന്നാ പറയുന്നത് അറിയോ? ഈ ഇന്ന് മുതൽ മരണം വരെ എന്നാ പറയുന്നത്? ജീവിതത്തിൻ്റെ പപ്പയുടെ മമ്മയോട് ചോദിച്ചറിയാം എന്താ പ്രതിജ്ഞ ചെയ്തതെന്ന്. ചോദിച്ചാൽ പറയും ഇന്ന് മുതൽ മരണം വരെ സന്തോഷത്തിൽ, ദുഃഖത്തിൽ, സമാധാനത്തിൽ, ദാരിദ്ര്യത്തിൽ ഒരുമിച്ച് ജീവിച്ചോളാന്നാണ് അവർ പറയുന്നത്. നിങ്ങളും നിങ്ങളുടെ ഭാവി ജീവിതത്തിലും അങ്ങനെ തന്നെയാണ് പറയാൻ പോകുന്നത് വിവാഹം എന്ന കുദാശ സ്വീകരിക്കുമ്പം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പപ്പേനെയും മമ്മേനെയും ഈ പ്രതിജ്ഞയൊക്കെ ഓർമ്മിപ്പിക്കണം. അവർ നമ്മൾ വഴക്കൊക്കെ ഉണ്ടാക്കിയാൽ, പിണങ്ങി ഇരുന്ന് കഴിഞ്ഞാൽ, ദേ കണ്ടോ ഈ കുദാശയിൽ നിങ്ങൾ പറഞ്ഞ എന്താ? ഒരുമിച്ച് നിന്നോളാം, യോജിപ്പിൽ നിന്നോളാമെന്നാണ്. വാഗ്ദാനം എടുത്തു കഴിഞ്ഞാൽ അത് നിറവേറ്റാനായിട്ട് എല്ലാവരും ബാധ്യസ്ഥര. നമ്മളും ബാധ്യസ്ഥര, നമ്മുടെ പപ്പയും മമ്മിയൊക്കെ ബാധ്യസ്ഥര. സുവിശേഷം വെച്ചിട്ട് നമ്മൾ വാഗ്ദാനം എടുത്തതല്ലേ എന്ന് പപ്പയോടും മമ്മിയോടും ചോദിക്കണം. പപ്പയോടും മമ്മിയോടും ചോദിക്കുമ്പോൾ അവർ പറയും അതെ. അപ്പോൾ അവരോട് പറയണം, ഞങ്ങളെ നിങ്ങളെ മാതൃകയാണ്, ഞങ്ങളുടെ കുടുംബജീവിതത്തിലേക്കുള്ള മാതൃക നിങ്ങളാണ്. അപ്പം അവരുടെ സ്നേഹം കണ്ടിട്ട് വേണം നമുക്ക് മുന്നോട്ടുള്ള നമ്മുടെ ജീവിതത്തെക്കുറിച്ച് സ്വപ്നം കാണാനും പ്ലാനിങ് എടുക്കാനും ഒക്കെ. അപ്പോൾ ആ കാര്യം ഓർത്തിരിക്കുക. പിന്നെ ഒന്ന്, മറ്റൊന്ന് പറയുന്നത് പരസ്പര വിശ്വസ്തത വിവാഹബന്ധത്തിൻ്റെ അടിസ്ഥാനമാണ്. പുതിയ നിയമത്തിൽ നമ്മൾ യൂദാസിനെ കാണുമ്പം യൂദാസിന് ഈശോയെ മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നാണ് പറയുന്നത് അല്ലേ. അതുകൊണ്ട് അവന് യേശുവിൻ്റെ ഒറ്റുകാരനായി. വിശ്വസ്തതയുണ്ടായില്ല. വിശ്വസ്തത ഉണ്ടാകാതെ വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ, പകപ്പിഴയൊക്കെ ഉണ്ടാകുന്നത്. എല്ലാ മേഖലയിലും അങ്ങനെയാണ് മക്കളെ. വിശ്വസ്തത ഉണ്ടാകാതെ വരുമ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ
പരസ്പര വിശ്വസ്തതയാണ് ഇതിൻ്റെ പ്രത്യേകത, ഏറ്റവും വലിയ പ്രത്യേകത പരസ്പര വിശ്വസ്തത. സാറേ, ഇതിന് മുമ്പത്തെ ഒരു ക്ലാസ്സിൽ നിങ്ങളെ മോശനെ ഓർമ്മിപ്പിച്ചതാണ്. വീണ്ടും ഒരിക്കൽ കൂടി പറയുക, മോശയ്ക്ക് കുറവുണ്ടായിരുന്നു. ഈ കുറവുള്ളതുകൊണ്ട് മോശനെ മാറ്റിയില്ല, അഹറോനെ വെച്ചു കൊടുത്തു. രണ്ടുപേരൂടെ ചേർന്നിട്ടാണ് ഒരു മിഷൻ ഉണ്ടായത്. വിവാഹ ജീവിതത്തിൽ ഈശോയും അങ്ങനെ പറയുന്നത്, കുറവുള്ള ഒരു വ്യക്തി, കുറവില്ലാത്ത ഒരു വ്യക്തി, ചില കുറവുകൾ ചില കൂടുതൽ അല്ലേ. മോശയ്ക്ക് വിക്കുണ്ട്, അഹറോന് വിക്കില്ല. അപ്പം മോശയ്ക്ക് പകരം ആര് സംസാരിച്ചു? അഹറോൻ സംസാരിച്ചു. മോശ അഹറോൻ അത്ഭുതം ചെയ്തില്ല. മോശ എന്ത് ചെയ്തു? വടി താഴത്തിട്ട് പാമ്പാക്കുന്ന അത്ഭുതം ചെയ്തു. ഒത്തിരി അത്ഭുതങ്ങളുണ്ടായിരുന്നു അല്ലേ. പക്ഷേ അഹറോൻ്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യാനായിട്ട് ദൈവം പറഞ്ഞോ? ഇല്ല. അഹറോൻ എന്ത് പറഞ്ഞു? സംസാരിക്കാൻ പറഞ്ഞു. എല്ലാ ജീവിതങ്ങളും അങ്ങനെയാണ്. ദമ്പതിമാരിൽ ഒരാൾക്ക് കുറവും ഒരാൾക്ക് കൂടുതലും കാണും. പല ശൈലികളും പരസ്പരം മനസ്സിലാക്കി പരസ്പരം വിശ്വസ്തയോടുകൂടി മുന്നോട്ട് പോകാനാണ് ഈശോ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ എന്താണെന്നറിയോ? അതിനെയാണ് മിഷൻ എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോഴാണ് കുടുംബജീവിതം മനോഹരമാകുക. അങ്ങനെ വരുമ്പോഴാണ് ഇത് കുദാശയാകുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ജീവിതത്തിൽ വലിയ അത്ഭുതമാക്കി മാറ്റുവാനായിട്ട്, നമ്മുടെ ജീവിതത്തെ അത്ഭുതമാക്കി മാറ്റുവാനായിട്ട് നമുക്ക് കഴിയും. ഒരു കാര്യം കൂടെ കണ്ട് നമ്മൾ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ലാസ്റ്റത്തെ കാര്യം എന്താണെന്നറിയുമോ പറയുന്നത്? സഭ നമ്മളെ ഓർമ്മിക്കുന്നത് സ്നേഹിക്കുവാൻ ജീവൻ നൽകുവാനായിട്ടാണ് ദാമ്പത്യം അല്ലെങ്കിൽ കുദാശ ആശീർവദിച്ചിരിക്കുന്നത്. പരസ്പരം സ്നേഹിക്കണം, പിന്നെന്ത് ചെയ്യണം? ജീവൻ നൽകണം കുഞ്ഞുങ്ങളെ. എനിക്ക് കുഞ്ഞുങ്ങളെ വേണ്ട എന്നത്, എനിക്ക് ഞാനത് കുഞ്ഞുങ്ങളില്ലാതെ ജീവിച്ചു കൊള്ളാം എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം കുഞ്ഞുങ്ങളെ വർദ്ധിച്ച് പെരുകുവിനെന്നാണ് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. അതുമാത്രമല്ല, ദാമ്പത്യ ജീവിതത്തിൻ്റെ പരമപ്രധാനമായ കർത്തവ്യങ്ങളിലൊന്ന് എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ പരമപ്രധാനമാണ്. യേശു നൽകുന്ന ജീവനെ സന്തോഷത്തോടുകൂടെ സ്വീകരിക്കുക എന്നത്. ഈശോയാണ് ജീവൻ നൽകുന്നത്. ജീവൻ്റെ ദാതാവ് ദൈവമാണ്. അപ്പോൾ കുടുംബജീവിതത്തിലൂടെയാണ് എന്ത് നൽകുന്നത്? കുഞ്ഞുങ്ങളെ നൽകുന്നത് സഭ. അതുകൊണ്ടാണ് പറയുന്നത് വിവാഹമെന്ന കുദാശ സ്വീകരിച്ചിട്ട് വേണം കുഞ്ഞുങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട്. ലൈംഗികത അതിന് മേലിലുള്ള, അതായത് കുടുംബജീവിതത്തിന് വെളിയിലുള്ള എല്ലാ ലൈംഗികതയും സഭ തെറ്റായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ വിവാഹമെന്ന കുദാശയ്ക്ക് വെളിയിലുള്ള എല്ലാ ലൈംഗികതയും തെറ്റാണ് എന്ന് ഓർത്തിരിക്കണം. നിങ്ങൾ വളരുന്ന പ്രായമാണ് മക്കളെ, അത് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. വീണ്ടും സാറ് മരിയാഗുരത്തെയോ പുണ്യവാളത്തിനെയൊക്കെ ഓർമ്മിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. വിവാഹ ജീവിതത്തിന് വെളിയിലുള്ള എല്ലാ ലൈംഗികതയും തെറ്റാണ്. കാരണം വിവാഹമെന്ന കുദാശയിലൂടെയാണ് സ്ത്രീയും പുരുഷനും ഒരുമിക്കേണ്ടത്. ഇത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വലിയ ഒരു പ്രത്യേകതയാണ്. വിവാഹമെന്ന കുദാശയിലൂടെ വേണം നമ്മൾ ഒരുമിക്കുവാൻ, അതിലൂടെ വേണം നമ്മുടെ ജീവിതത്തിൽ കുഞ്ഞുങ്ങൾ കടന്നു വരുവാനായിട്ട്. അങ്ങനെ കടന്നു വരുന്ന കുഞ്ഞുങ്ങളെ യേശുനാമത്തിൽ സ്വീകരിക്കുവാനും യേശുനാമത്തിൽ വളർത്തുവാനും ഒക്കെയായിട്ട് തയ്യാറാകുമ്പോഴാണ് ദൈവിക അനുഗ്രഹം ഈ കുദാശ സ്വീകരണത്തിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഒരു തിരുവചനം കൂടി ഓർമ്മിപ്പിക്കാം. തിരുവചനം പറയുന്നത് എങ്ങനെയാണ്? ഈശോ ശിശുക്കളെ അനുഗ്രഹിച്ചുകൊണ്ട് പറയുന്നതാണ്. ഒരു ശിശുവിനെ അടുത്ത് നിർത്തിക്കൊണ്ട് പറയുന്നത് എങ്ങനെയാണ്? എൻ്റെ നാമത്തിൽ നിങ്ങളൊരു ശിശുവിനെ സ്വീകരിച്ചാൽ എന്നെ സ്വീകരിക്കുന്നു. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. വിവാഹമെന്ന ഈ കുദാശയിലൂടെ നമ്മുടെ ജീവിതങ്ങളെ പരിപൂർണമാക്കുന്ന ഈശോയുടെ നല്ല സ്നേഹത്തിനായിട്ട് നമുക്ക് നന്ദി പറയാം. ഈശോനാഥ, ഇന്ന് ഞങ്ങൾ പഠിച്ച ഈ കുദാശയുടെ വിശുദ്ധിയിൽ നിലനിൽക്കുവാൻ ഞങ്ങളുടെ പപ്പയെയും മമ്മയെയും സഹായിക്കണമേ. അതോടൊപ്പം തന്നെ വിവാഹ ജീവിതം എന്ന കുദാശയെക്കുറിച്ച് പഠിക്കുവാനായിട്ട് നീ ഞങ്ങൾക്ക് നൽകിയ ഈ നല്ല നിമിഷങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു, നന്ദി പറയുന്നു. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി എപ്പോഴും ആദിസമ്മയിക്കണമേ. നന്മ നിറഞ്ഞ പറയും യേശുസ്തി കർത്താവ്, അങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ പറയുമേ തമ്പുരാൻ്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.